കുഞ്ഞിമംഗലം കടാങ്കോട്ടുമാക്കം ഭഗവതി ക്ഷേത്രം ആരൂടെ തറവാട് കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 23-24 തീയതികളിൽ നടക്കും. മാക്കത്തിന്റെ തറവാടും ഐതിഹ്യവും അറിയാം. കടാങ്കോട്ടുമാക്കത്തിൻ്റെ ആരൂടെ സ്ഥാനമാണിത്. കടാങ്കോട്ടുമാക്കം ജനിച്ച് വളർന്ന തറവാട് വീട് കുഞ്ഞിമംഗലത്താണ്. എല്ലാ വർഷവും ഇവിടെ കളിയാട്ട മഹോത്സവം ഈ തറവാട്ടുകാർ നടത്തി വരുന്നുണ്ട്. കുഞ്ഞിമംഗലം ആരൂടെ തറവാട് ശ്രീ കടാങ്കോട്ടുമാക്കം ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം സാധാരണ നടത്തുന്നത് പോലെ ഈ ഫെബ്രുവരി മാസം 23-24 തീയതികളിൽ നടത്തുകയാണ്. ഉത്സവം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഗംഭീരമായി നടത്തുന്നതിന് വേണ്ടി ആഘോഷ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. കുറേ കൊല്ലമായി ഇതൊരു ട്രസ്റ്റ് കമ്മിറ്റിയാണ് നടത്തുന്നത്. ഉത്സവം തറവാട്ടിലെ ട്രസ്റ്റ്, തറവാട്ടിലെ അംഗങ്ങളടങ്ങുന്ന ഒരു ട്രസ്റ്റ് കമ്മിറ്റിയാണ് നടത്തുന്നത്. തറവാട്ടിലെ അംഗങ്ങൾ മെമ്പർമാരായിട്ടില്ല, അതിൽ നിന്ന് ജനറൽ ബോഡിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള ചതി കൊണ്ട് തന്നെ മരണം വരിക്കുകയും ദൈവക്കോലമായി മാറുകയും ചെയ്ത കഥയാണ് കടാങ്കോട്ടുമാക്കത്തിന് പറയാനുള്ളത്. 12 ആങ്ങളന്മാരുടെ കുഞ്ഞു പെങ്ങളായിരുന്നു കടാങ്കോട്ടുമാക്കം. മാക്കത്തിനെ വലിയ വാത്സല്യത്തോട് തന്നെയായിരുന്നു ആങ്ങളമാർ നോക്കി വന്നിരുന്നതും. വിദ്യാഭ്യാസ കാലമൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടി നമ്പർ എന്ന മുറച്ചെറുക്കനുമായി മാക്കത്തിൻ്റെ കല്യാണം നടത്തി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷവും സഹോദരന്മാരുടെ ഭാര്യമാരുടെയൊക്കെ കൂടെ തറവാട്ടിൽ തന്നെ, അന്ന് മരുമക്കത്തായം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തറവാട്ടിൽ തന്നെയാണ് മാക്കം നിന്നുപോയിരുന്നത്. സഹോദരന്മാർ കൂടുതലായി മാക്കത്തെ സ്നേഹിക്കുന്നു എന്ന് കണ്ട ഈ ഭാര്യമാർക്ക് വലിയ വിദ്വേഷം തന്നെ മാക്കത്തിനോട് തോന്നുകയാണ്. എങ്ങനെയും മാക്കത്തെ വക വരുത്തണമെന്ന ചിന്തയിലായി പിന്നീട് അവരുടെ ജീവിതം. സഹോദരന്മാർ പടക്ക് പോയിരുന്ന സമയം നോക്കി മാക്കത്തിനായുള്ള ഒരു ചതിയും അവരൊരുക്കി. അങ്ങനെയൊരു ദിവസമാണ് വാണിയൻ എണ്ണയുമായി തറവാട്ടിലോട്ട് കടന്നു വരുന്നത്. അപ്പോൾ ഈ സഹോദരിമാരൊക്കെ, അതായത് സഹോദരന്മാരുടെ ഭാര്യമാരൊക്കെ, നാത്തൂന്മാരൊക്കെ പല വഴിക്കായി ഒളിഞ്ഞു നിൽക്കുകയും എണ്ണയും കൊണ്ട് വാണിയൻ വിളിച്ചു പറഞ്ഞിട്ടും തറവാട്ടിനകത്തു നിന്ന് ആരുടെ ശബ്ദവും കേൾക്കുകയും ചെയ്യാതിരുന്ന സമയത്ത് തിരണ്ടിരിക്കുകയായിരുന്ന കുഞ്ഞിമാക്കം വന്ന് എണ്ണത്തൂത്തിക തൊട്ട് അശുദ്ധമാക്കണ്ട എന്ന് കരുതി ഒരു കാലെടുത്ത് അകത്ത് വച്ച് എണ്ണത്തൂത്തിക വീടിനകത്തേക്ക് വെച്ചോളൂ എന്ന് വാണിയനോട് വിളിച്ചു പറയുകയായിരുന്നു. അത്തരത്തിൽ എണ്ണത്തൂത്തിക വയ്ക്കാൻ വേണ്ടി ഒരു കാലെടുത്ത് വച്ച് വാണിയൻ എണ്ണത്തൂത്തിക വയ്ക്കുകയും തിരിഞ്ഞ് തറവാടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒളിച്ചു നിന്നിരുന്ന നാത്തൂന്മാരൊക്കെ ഓടിയെത്തുകയും വാണിയൻ കുഞ്ഞുമാക്കത്തെ കാണാനാണ് ഈ തറവാട്ടിലോട്ട് കയറി വന്നതെന്നും ഇവർ തമ്മിൽ അപരാധം ചെയ്തു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്തു. സഹോദരന്മാർ പടക്ക് പോയി തിരിച്ചു വന്ന സഹോദരന്മാർ ഇത് വിശ്വസിക്കുകയും മാക്കം എണ്ണിപ്പറഞ്ഞിട്ടും മാക്കത്തിൻ്റെ വാക്ക് കേൾക്കാൻ കൂട്ടാക്കാതെ നിൽക്കുകയും ചെയ്തു. പടക്ക് പോയി വന്നതിന് ശേഷം കോട്ടയത്ത് വിളക്കുമാടം കാണാൻ പോകുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ കോട്ടയത്തേക്ക് വിളക്കുമാടം കാണാൻ വേണ്ടി പോകുമ്പോൾ കൂടെ ചാത്തുവും ചീരുവും, മാക്കത്തിൻ്റെ രണ്ട് മക്കളായ ചാത്തുവും ചീരുവും മാക്കവും കൂടെ പോവുകയാണ്. അങ്ങനെ കണ്ണൂർ ചാലയിലെത്തിയപ്പോൾ വല്ലാത്ത ദാഹം തോന്നുകയും ചാല പുതിയ വീട്ടിൽ കയറിപ്പോവുകയും വെള്ളം വേണമെന്ന് പറയുകയും ചെയ്തു. തേജസ്വികളായ രണ്ട് കുഞ്ഞുങ്ങളെയും തേജസ് തുളുമ്പുന്ന കുഞ്ഞുമാക്കത്തെയും കണ്ടപ്പോൾ വെള്ളത്തിന് പകരം പാല് തന്നെ തണുപ്പിച്ച് ആറിച്ച് അവർക്ക് കൊടുക്കുകയായിരുന്നു അവിടുത്തെ വീട്ടമ്മ. ഇതിൽ സന്തോഷം തോന്നിയ കുഞ്ഞുമാക്കം തൻ്റെ കോയപ്പൊന്നൂരി ആ വീട്ടമ്മയ്ക്ക് നൽകുകയും പിന്നീടും യാത്ര തുടരുകയുമായിരുന്നു. വീണ്ടും കുറേ ദൂരം നടന്നപ്പോൾ കുട്ടികൾ വീണ്ടും ദാഹിക്കുന്നുവെന്ന് പറയുന്നു. വഴിക്കരികിൽ തന്നെ കാണുന്ന ഒരു കിണറിൽ ഇവർ വെള്ളമെടുക്കാനായി പോവുകയും വെള്ളമെടുത്ത് കുട്ടികളുടെ ദാഹം അകറ്റുകയും ചെയ്തു. ആ സമയത്താണ് സഹോദരന്മാർ മാക്കത്തിന് ഒരു ചതിയൊരുക്കിയിരുന്നത്. നോക്കൂ, നട്ടുച്ചയ്ക്കും നക്ഷത്രം തിളങ്ങി നിൽക്കുന്നത് കണ്ടോ കുഞ്ഞിമാക്കേ എന്ന സഹോദരന്മാർ ചോദിച്ചത് കേട്ട് ആകാശത്തേക്കൊന്ന് തലയുയർത്തി നോക്കിയ തക്കം നോക്കി വാളിന് വെട്ടി വീഴ്ത്തുകയായിരുന്നു, ഉറുമിക്ക് വെട്ടി വീഴ്ത്തുകയായിരുന്നു മാക്കത്തിൻ്റെ തല എന്നാണ് പറയുന്നത്. രണ്ട് കുഞ്ഞുങ്ങളെയും ചാത്തുവിനെയും ചീരുവിനെയും ഒപ്പം വെട്ടിയരിഞ്ഞ് ആ കിണറിൽ തള്ളി. ആ വഴി വന്നിരുന്ന ഒരു മാവിലനും ഈ ദൃശ്യം കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ മാവിലിനെയും വെട്ടിയരിഞ്ഞ് ആ കിണറിൽ തള്ളുകയായിരുന്നു സഹോദരന്മാർ ചെയ്തത്. ഇവരുടെ മരണത്തിന് ശേഷം
സഹോദരന്മാരും തമ്മിൽ തല്ലി മരണം വരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം മാക്കത്തിൻ്റെ ശാപം പോലെ ഈ തറവാടും നിന്ന് കത്തിയത്രേ. കൊട്ടിലകം മാത്രം, വീരചാമുണ്ടി വസിച്ചിരുന്ന കൊട്ടിലകം മാത്രം കത്താതെ നിന്നു. മറ്റ് തറവാടിലുണ്ടായിരുന്ന സഹോദരന്മാരുടെ ഭാര്യമാരൊക്കെ ഭ്രാന്ത് വരികയും കെട്ടിത്തൂങ്ങി മരിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത്. നാത്തൂന്മാരുടെയും സഹോദരന്മാരുടെയും ചതിയിൽപ്പെട്ട് മരണം വരിച്ചെങ്കിലും പിന്നീട് ദൈവക്കോലമായി പുനർജനിച്ച മാക്കത്തിനും മക്കൾക്കും മാവിലനും ഈ തറവാടിന് അടുത്ത് തന്നെ ആരൂഢമൊരുങ്ങുകയുണ്ടായി. ഇവിടെയാണ് ഇപ്പോൾ വർഷാവർഷം മഹോത്സവം, കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ദൈവക്കോലത്തിൽ മാക്കവും മക്കളും വന്ന് നാടിനു മുഴുവൻ അനുഗ്രഹം ചൊരിയുന്നത്.